നമസ്കാരം വിദ്യാസാനിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയത് പത്താം ക്ലാസ്സിലെ മാത്സിലെ നാലാമത്തെ ചാപ്റ്ററായ രണ്ടാം ഡിഗ്രി സമവാക്യങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന പാഠമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്തത് കണ്ടുപിടിക്കാനുള്ളതിലെല്ലാം എക്സ് നടക്കുന്നു, എന്നിട്ട് അതുപയോഗിച്ചൊരു ബീജഗണിത വാചകം ഉണ്ടാക്കുന്നു, ആൽജിബ്രാ ഇക്വേഷൻ ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ കണക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്തെല്ലാം പലതരത്തിലുള്ള ബീജഗണിത വാചകം അല്ലെങ്കിൽ ആൾജിബ്രായിക് ഇക്വേഷൻസ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഓരോ പേര് പറയും, അതായത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് അല്ലെങ്കിൽ ഒന്നാം കൃതി സമവാക്യങ്ങളെന്ന് പറയും, പിന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അല്ലെങ്കിൽ രണ്ടാം കൃതി സമവാക്യങ്ങൾ. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഡിഗ്രി മാറുന്നതിനനുസരിച്ച് നമുക്ക് ഇക്വേഷൻസിനെ തിരിക്കാൻ പറ്റും. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് ഒരു രണ്ടാം കൃതി സമവാക്യം അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാവുന്നതാണ്, അതായത് അതിലെ എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു രണ്ട് മെത്തേഡുകളുണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് ഇവിടെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്, അതാണ് സ്ക്വയർ കംപ്ലീഷൻ അല്ലെങ്കിൽ വർഗത്തികവ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗത്തികവ് നമ്മൾ ചില ഉദാഹരണങ്ങളിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് പേജ് നമ്പർ 83 ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതിങ്ങനെയാണ്, വൺ സൈഡ് ഓഫ് എ റെക്റ്റാംഗിൾ ഈസ് 20 meters ലോങ്ങർ ദാൻ ദ അതർ ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 224 square meters. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ്? അതായത് ഒരു ചതുരത്തിൻ്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 20 meter നീളം കൂടുതലാണ്. അതിൻ്റെ പരപ്പളവ് 224 square meters. വശങ്ങളുടെ നീളം എന്താണ്? ഇപ്പോൾ ഈ കണക്കിൽ തന്നേക്കുന്നത് ഒരു ചതുരം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ, അതിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട് അല്ലേ, ഒരു സൈഡിൻ്റെ അളവ് തന്നിട്ടില്ല, ആ ഒരു സൈഡ് മറ്റേ സൈഡുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ റിലേഷനാണ് തന്നേക്കുന്നത്. അതായത് ഒരു സൈഡിൻ്റെ നീളത്തിനേക്കാൾ 20 meter കൂടുതലാണ് അടുത്ത വശത്തിൻ്റെ അല്ലെങ്കിൽ സൈഡിൻ്റെ നീളം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് സാധാരണ നമ്മൾ ചതുരത്തിൻ്റെ വശങ്ങളെന്ന് പറഞ്ഞാൽ നീളവും വീതിയും ലെന്തും ബ്രെത്തുമാണ് എടുക്കുന്നത്. ഇവിടെ വൺ സൈഡും അനർ സൈഡുമായിട്ട് എടുത്താൽ മതി. അതായത് വൺ സൈഡ് എന്ന് വെച്ചാൽ ഒരു വശം, അനർ സൈഡ് എന്ന് വെച്ചാൽ മറ്റൊരു വശം അല്ലേ. അപ്പോൾ നമ്മൾ മുമ്പത്തെ കണക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതിനെ ഇവിടെ രണ്ടെണ്ണം കണ്ടുപിടിക്കണം അല്ലേ. അതായത് നീളവും വീതിയും കണ്ടുപിടിക്കണം, രണ്ട് വശവും കണ്ടുപിടിക്കണം. അപ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ എക്സ് നടക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു വശത്തിന് ഞാൻ വൺ സൈഡ് എന്ന് വെച്ചാൽ ഒരു വശം, അതിനെ ഞാൻ എക്സ് നടത്തും. അങ്ങനെയാണെങ്കിൽ മറ്റേ വശം എന്തായിരിക്കും? മറ്റേ വശം x+20 ആയിരിക്കും. കാര്യം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഒരു വശത്തേക്കാൾ 20 meter കൂടുതലാണ് അടുത്ത വശം. അപ്പോൾ ഒരു വശം എക്സ്, മറ്റേ വശം x+20. ഇനി തന്നിട്ടുള്ള മറ്റൊരു കാര്യം ഏരിയ അല്ലെങ്കിൽ പരപ്പളവാണ് അല്ലേ, അത് എത്രയാണ്? 224 meter square. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആ വശങ്ങളുടെ നീളങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. എക്സിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ ആ x+20 കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബീജഗണിത വാചകം അല്ലെങ്കിൽ ആൾജിബ്രാ ഇക്വേഷൻ ഉണ്ടാക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്? അതായത് ഇവിടെ തന്നിട്ടുള്ളത് ഏരിയ അല്ലെങ്കിൽ പരപ്പളവാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ചതുരം അല്ലെങ്കിൽ റെക്റ്റാംഗിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ആ നീളം ഗുണം വീതി. അതായത് ഈ വശങ്ങളുടെ ഗുണനഫലമായിരിക്കും, പ്രോഡക്റ്റ് ആയിരിക്കും ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെന്ന് എഴുതാം? അതായത് ഇവിടെ x into x plus 20. അപ്പോൾ x into x plus 20 equal to 224 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ x into x plus 20 equal to 224, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നിന്ന് വേണം എക്സിൻ്റെ വില നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇതിനായിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ഈ എക്സ് കൊണ്ട് നമുക്ക് ബ്രാക്കറ്റിനുള്ളിലെ സംഖ്യകളെ ഗുണിക്കാം അല്ലേ. അപ്പോൾ ആദ്യം ഈ എക്സ് കൊണ്ട് ഈ എക്സിനെ ഗുണിക്കണം. എക്സ് കൊണ്ട് എക്സിനെ ഗുണിച്ചാൽ x² കിട്ടുന്നത്, പ്ലസ് ഇവിടുത്തെ ചിഹ്നം കൊടുത്തു. ഇനി ഈ എക്സ് കൊണ്ട് 20 ഗുണിക്കണം അല്ലേ. എക്സ് കൊണ്ട് 20 ഗുണിച്ചാൽ 20x ഈക്വൽ ടു അപ്പുറത്തുള്ളത് 224. ഇപ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാം കൃതി സമവാക്യം കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനായിട്ട് എന്ത് ചെയ്യും? ആ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ വർഗത്തികവ് അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കണം, ഈ ഇക്വേഷനിൽ
ഈ ഇപ്പുറത്തുള്ള സംഖ്യ 224 അതെന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗ്ഗമാണ് അതായത് പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ല ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്ക്വയർ കംപ്ലീഷൻ അല്ലെങ്കിൽ വർഗ്ഗതികോ എന്ന മെത്തേഡിലൂടെ ഒരു സംഖ്യ രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കും അതായത് ഒരു സംഖ്യ രണ്ട് വശത്തും കൂട്ടും അല്ലേ അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സംഖ്യ കൂട്ടുമ്പോൾ ഇതെന്ന് പറയുന്നത് 224 ഒരു സംഖ്യ കൂട്ടുമ്പോൾ അതൊരു പൂർണ്ണവർഗ്ഗം അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആകും അല്ലേ അപ്പോൾ ആ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും എന്നതാണ് പറയുന്നത് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എക്സ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ അതായത് നിങ്ങൾ പഠിച്ചത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്നായിരിക്കും അല്ലേ ഇവിടെ ഞാൻ എയുടെയും ബിയുടെ സ്ഥാനത്ത് എക്സും എയും എടുത്തു കാര്യം എന്താണ് ഇവിടെ ഒരു എക്സ് ഉണ്ട് ഇവിടെ എക്സ് ഉണ്ട് അല്ലേ ഇപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് ഏത് സംഖ്യയാണോ കൂട്ടാൻ ഉള്ളത് ആ സംഖ്യയാണ് എ എന്നെടുത്തേക്കണം അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ ഇപ്പോൾ ഇവിടെ നോക്കണം അങ്ങനെയാണെങ്കിൽ അതൊരു വർഗമായിട്ട് മാറും അതായത് ഈ ഇക്വേഷന് ഇടത് ഭാഗത്ത് എക്സ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ എന്ന രൂപത്തിൽ എഴുതാൻ പറ്റണം അപ്പോൾ അതിനായിട്ട് നോക്കണം ഇവിടെ എക്സ് എക്സ് സ്ക്വയറിൻ്റെ ഒരു ടേമുണ്ട് ഇക്വേഷനിൽ പിന്നെന്താണ് എക്സിൻ്റെ ഒരു ടേമും ഉണ്ട് അല്ലേ ഇപ്പോൾ ഇല്ലാത്തത് ഒരു ടേം ഇവിടുത്തെ എ സ്ക്വയർ ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ ആണെങ്കിൽ അതില്ല അല്ലേ അപ്പോൾ അതാണ് ആ എ സ്ക്വയർ ആണ് നമ്മൾ കൂട്ടേണ്ട സംഖ്യ അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഉള്ള എക്സ് എടുക്കണം ആ എക്സിൻ്റെ ഗുണോത്തരം അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് എടുക്കണം അതായത് എക്സിൻ്റെ ഏതുമായിട്ടുമാണ് ഗുണിച്ചേക്കുന്നത് അതായത് എക്സിൻ്റെ മുമ്പിലുള്ള സംഖ്യയാണ് അതിൻ്റെ ഗുണോത്തരം അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് അപ്പോൾ അതെന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് 20 അല്ലേ അപ്പം എക്സിൻ്റെ ഗുണോത്തരം അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് എടുത്തിട്ട് അതിൻ്റെ പകുതി എടുക്കണം അതായത് 20 എത്രയാണ് 10 10 എന്നിട്ട് ആ പകുതിയുടെ സ്ക്വയർ വേണം രണ്ട് സൈഡിലും കൂട്ടാൻ അല്ലേ അപ്പോൾ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 അല്ലേ അപ്പോൾ 100 രണ്ട് സൈഡിലും കൂട്ടാൻ രണ്ട് സൈഡിലും കൂട്ടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ വിലയ്ക്ക് വ്യത്യാസം വരും ഒരു ഇക്വേഷനിൽ രണ്ട് ഒരു സൈഡിൽ എന്തെങ്കിലും ക്രിയ എന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിലും ആ ക്രിയ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇക്വേഷനിൽ വിലയ്ക്ക് വ്യത്യാസം വരും അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യണം ആ 10 സ്ക്വയർ രണ്ട് സൈഡിലും കൂട്ടും അപ്പോൾ എങ്ങനെ വരും എക്സ് സ്ക്വയർ പ്ലസ് 20x പ്ലസ് ഇനി എന്ത് ചെയ്യണം ഇപ്പം കണ്ടുപിടിച്ച 10 സ്ക്വയർ ഇവിടെ കൂട്ടി കൊടുക്കണം അതായത് 10 സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്തെ സൈഡിലും അതേ കണക്ക് തന്നെ ചെയ്യണം അതായത് 224 കൂടെ 10 സ്ക്വയർ കൂട്ടണം 224 കൂടെ 10 സ്ക്വയർ കൂട്ടണം അല്ലേ ഇപ്പം നമ്മൾ എന്താ നമ്മൾ ഇപ്പോഴും ഈ ഇക്വേഷനിലെ ഫോമുല അല്ലേ അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്ന ഫോമുല അല്ലേ ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ടേമുണ്ട് എക്സിൻ്റെ ടേമുണ്ട് അല്ലാതൊരു സംഖ്യ ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതി എക്സ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി അല്ലേ അപ്പോൾ ഇതിനെ അതേ കണക്ക് എങ്ങനെ എഴുതും ഇവിടെ എക്സ് ഉണ്ട് അല്ലേ അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് അല്ലേ ഇവിടെ എ സ്ക്വയർ വന്നല്ലേ അപ്പം അതിൻ്റെ സ്ഥാനത്ത് എയുടെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ് അത് 10 അല്ലേ അപ്പോൾ അതിനെ എങ്ങനെ എഴുതാൻ പറ്റും ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം എക്സ് പ്ലസ് 10 ദ ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് 10 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലേ ഇത് മനസ്സിലായല്ലോ അതായത് ഇവിടെ എഴുതേണ്ട സംഖ്യ എന്ന് പറയുന്നത് ഇങ്ങനെ നോക്കിയാലും മതി എക്സിൻ്റെ ഗുണോത്തരം അല്ലെങ്കിൽ കോഫിഷ്യൻ്റ് അതിൻ്റെ പകുതിയാണ് 10 അല്ലേ ആ പകുതിയാണ് ഇവിടെ എഴുതാനുള്ളത് ആ പകുതിയുടെ സ്ക്വയർ എടുത്താണ് അപ്പുറത്ത് ആഡ് ചെയ്യാനുള്ളത് കൂട്ടാനുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ 10 ഇവിടെ എഴുതാനുള്ളത് അപ്പം എക്സ് പ്ലസ് 10 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്തെന്ന് കിട്ടും അപ്പുറത്ത് 224 പ്ലസ് 10 സ്ക്വയർ 10 സ്ക്വയർ എത്ര കിട്ടും 100 എന്ന് കിട്ടും അപ്പോൾ 224 പ്ലസ് 100 എത്രയെന്ന് കിട്ടും 324 എന്ന് കിട്ടും ഓക്കെ ഇനി നമുക്കിത് ചെയ്യാനായിട്ട് എളുപ്പമാണ് കാര്യം എന്താണ് 324 ഇവിടെ റൂട്ടുണ്ട് അതായത് 324 വർഗ്ഗമൂലം എന്ന് പറയുന്നത് 18 പിന്നെ ചെയ്യാനുള്ളത് എന്ത് ചെയ്യണം രണ്ട് സ്ഥലത്തും സ്ക്വയർ റൂട്ട് എടുക്കണം അപ്പോൾ ഈ സൈഡിൽ സ്ക്വയർ റൂട്ട് എടുക്കുമ്പം ഈ സ്ക്വയർ അങ്ങ് പോകും അപ്പം എക്സ് പ്ലസ് ഇപ്പം എന്തെന്ന് കിട്ടും എക്സ് പ്ലസ് 10 സമം 320 റൂട്ട് 324 റൂട്ട് 324 എന്ന് പറയുന്നത് എത്രയാണ് 18
ഇവിടെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് പ്ലസ് പതിനെട്ടും പ്ലസ് ഓർ മൈനസ് പതിനെട്ട് എടുക്കാം, പ്ലസ് പതിനെട്ടും മൈനസ് പതിനെട്ടും എടുക്കാം. പക്ഷേ ഇവിടെ സാധാരണഗതിയിൽ ഒരു ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ വശം എപ്പോഴും എന്താണ് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി, പ്ലസ് പതിനെട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് കിട്ടിയത് എക്സ് പ്ലസ് പത്ത് ഈക്വൽ ടു പതിനെട്ട് എന്നാണ് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് എക്സ് കാണാൻ എന്ത് ചെയ്യണം, ആ എക്സ് ഈക്വൽ ടു ആ ഈ പത്തിന് എന്ത് ചെയ്യണം, സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകണം. അതായത് പ്ലസ് ആയിരുന്ന എന്താവും, ആ മൈനസ് ആവും. അപ്പം എക്സ് ഈക്വൽ ടു പതിനെട്ട് മൈനസ് പത്ത് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും, പതിനെട്ടിൽ നിന്ന് പത്ത് കുറച്ചാൽ എട്ടെന്ന് കിട്ടും. അപ്പം എക്സിൻ്റെ വില നമുക്ക് കിട്ടിയിട്ടുണ്ട് എട്ടെന്ന് അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഏതൊക്കെയാണ്, ആ വൺ സൈഡും അനദർ സൈഡും, അതായത് ഒരു വശവും മറ്റേ വശവും. അപ്പം ഒരു വശം എക്സ് എന്ന് കിട്ടി, അപ്പം മറ്റേ വശം കാണാൻ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ആ ഇരുപത് കൂട്ടണം, എക്സ് പ്ലസ് ഇരുപത് അല്ലേ. അപ്പോൾ വൺ സൈഡ് ഈക്വൽ ടു, എന്നിട്ട് ഉത്തരം എടുത്ത് എഴുതണം. നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് വൺ സൈഡ് ഈക്വൽ ടു, വൺ സൈഡ് ഈക്വൽ ടു എട്ട് മീറ്റർ, അതായത് ഒരു വശം സമം എട്ട് മീറ്റർ. ഇനി അനദർ സൈഡ്, അതായത് മറ്റേ വശം, മറ്റേ വശം എന്ത് ചെയ്യണം, എക്സ് പ്ലസ് ഇരുപതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇരുപത് കൂട്ടണം. അപ്പം എട്ട് പ്ലസ് ഇരുപത് സമ ഇരുപത്തി എട്ട് മീറ്റർ എന്ന് കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് അല്ലേ. നമ്മൾ ഇവിടെ വർഗം പൂർത്തിയാക്കൽ അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് ഇത് എളുപ്പത്തിൽ ചെയ്യുന്നു. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് പുസ്തകത്തിൽ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻസാണ് വായിക്കുന്നത്. എ റെക്റ്റാങ്കിൾ ഈസ് ടു ബി മെയ്ഡ് വിത്ത് പെരിമീറ്റർ ഹൺഡ്രഡ് മീറ്റേഴ്സ് ആൻഡ് ഏരിയ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് സ്ക്വയർ മീറ്റേഴ്സ്. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ഈറ്റ് സൈഡ്സ്, അതായത് ചുറ്റളവ് നൂറ് മീറ്ററും പരപ്പളവ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ചതുരശ്ര മീറ്ററുമായ ഒരു ചതുരം ഉണ്ടാക്കണം, അതിൻ്റെ വശങ്ങളുടെ നീളം എന്തായിരിക്കണം. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഒരു ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് തന്നിട്ടുണ്ട്, അത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ സ്ക്വയർ ആണ്. പിന്നെ പി പി എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്, അത് നൂറ് മീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അതിൻ്റെ വശങ്ങളുടെ നീളവും, അതായത് നീളവും വീതിയും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്കറിയാം ഇവിടെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം റിലേഷനും തന്നിട്ടില്ല ഇവിടെ. അപ്പോൾ കഴിഞ്ഞാണെങ്കിൽ അത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും, നമുക്കറിയാം ഒരു ചതുര അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ലൊക്കേഷൻ എന്താണ്, രണ്ടേ ഗുണം ആ നീളം അധികം വീതി അല്ലെങ്കിൽ ടു ഇൻറ്റു എൽ പ്ലസ് വി അല്ലേ. അപ്പോൾ ആ ഒരു ഇക്വേഷനാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്, ടു ഇൻറ്റു എൽ പ്ലസ് വി ഈക്വൽ ടു ഹൺഡ്രഡ്. ചുറ്റളവ് തന്നിട്ടുണ്ട്, എത്രയാണ്, ആ നൂറ് അല്ലേ. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എൽ പ്ലസ് ബിയുടെ വില കണ്ടുപിടിക്കാം അല്ലേ. എൽ പ്ലസ് ബിയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ടിനെ സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ ഗുണിച്ചേക്കണ രണ്ട് എന്താവും, ഭാഗിക്കാനാവും. അപ്പോൾ എൽ പ്ലസ് ബി ഈക്വൽ ടു ആ നൂറെ ഭാഗം രണ്ട് ഈക്വൽ ടു എത്ര നേട്ടും, അമ്പത് നേട്ടും. എന്ന് പറഞ്ഞാൽ ഇവിടെ നീളത്തിൻ്റെയും വീതിയുടെയും തുക അല്ലേ. ലെന്ത് പ്ലസ് ബ്രെഡ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അമ്പതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നീളവും വീതിയും ഉണ്ട്. അപ്പം ഒരെണ്ണത്തിന് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ ചെറുതിനെ നമുക്ക് ചെറുതായി ബ്രെഡ്ത്ത് ചെറുതായിട്ട് എടുക്കാം വീതി അല്ലേ. അപ്പോൾ അതിന് എക്സ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ലെന്ത് അല്ലെങ്കിൽ നീളം കാണാൻ എന്ത് ചെയ്യണം, തുക മൊത്തത്തിൽ അമ്പത്. ഇപ്പോൾ മറ്റത് കാണാൻ അമ്പതിൽ നിന്ന് എക്സ് കുറയ്ക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലെന്ത് അമ്പത് മൈനസ് എക്സ് എന്ന് എഴുതിയേക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നേരത്തെ കണക്ക് ഒരു ആൾജിബ്രായി ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കണം, ഒരു രണ്ടാം തീയതി സമവാക്യം ഇതിൽ നിന്ന് രൂപപ്പെടുത്തി എടുക്കണം. അപ്പോൾ അതിനായിട്ടാണ് എന്ത് തന്നേക്കുന്നത്, ആ കഴിഞ്ഞതിന് ചെയ്തതാണൊക്കെ തന്നെ അതിനായിട്ടാണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് തന്നേക്കണത്. നമുക്കറിയാം ഒരു ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാനുള്ള ലൊക്കേഷൻ എന്തിനാണ്, നീളം ഗുണം വീതി. അപ്പോൾ നീളവും വീതിയും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, അത് തമ്മിൽ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും, പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ കിട്ടും, അതായത് ഇവിടെ നീളം എന്ന് പറയുന്നത് എക്സ് അല്ലേ, നീളമല്ല വീതിയാണ് എക്സ്. നീളം എന്ന് പറയുന്നത് അമ്പത് മൈനസ് എക്സ്, അത് ബ്രാക്കറ്റിൽ കൊടുത്ത് തന്നെ എഴുതണം. അപ്പോൾ എക്സ് ഇൻറ്റു അമ്പത് മൈനസ് എക്സ് ഈക്വൽ ടു എന്താണ്, അഞ്ഞൂറ്റി ഇരുപത്തഞ്ച്. എന്നിട്ട് നേരത്തെ കണക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഈ എക്സ് കൊണ്ട് അകത്ത് ഗുണിക്കണം അല്ലേ. അപ്പോൾ എക്സ് കൊണ്ട് അമ്പതിനെ ഗുണിച്ചാൽ എന്താന്ന് കിട്ടും, അമ്പത് എക്സ്. ഇനി ഈ മൈനസ് ഇവിടെ ഉണ്ട്, ആ മൈനസ് കൊടുക്കുക. ഇനി എക്സ് കൊണ്ട് എക്സിനെ ഗുണിക്കണം, എക്സിനെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ എന്താ കിട്ടും, എക്സ് സ്ക്വയറാണ് കിട്ടണത്.
equal to apartha athra undu 525 undu appo idu oru randangrathi samavakyam undu second degree equation aanu kaaryam endanu ivide x square undu alle appo ivide oru prashnam ennu paranja ivide x square inde chinno allengi sin ennu paranja minus aanu appo sadharana gathiyil nammal x square inde chinnam positive aaganam appo adinu vendi nammal cheyyunnathu ഈ ഇക്വേഷനിൽ ഉടനീളം ഒരു മൈനസ് കൊണ്ട് ഗുണിക്കും കാര്യം എന്താണ് ആ എക്സ് സ്ക്വയറിന്റെ ചിഹ്നം എന്ന് പറയുന്നത് മൈനസ് ആണ് അപ്പോൾ മൈനസിനെ മൈനസ് കൊണ്ട് ഗുണിച്ചാൽ എന്ത് ചെയ്യും ആ പോസിറ്റീവ് ആകും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ആ ഇക്വേഷനിലുള്ള എല്ലാ ടേമിനെയും മൈനസ് കൊണ്ട് ഗുണിക്കും അല്ലേ അപ്പോൾ എങ്ങനെ എഴുതാം ഈ 50x ന്റെ ചിഹ്നം പോസിറ്റീവ് ആണ് അല്ലേ അപ്പോൾ അതിനെ ഒരു മൈനസ് കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും മൈനസ് 50x എന്ന് കിട്ടും ഇനി എക്സ് സ്ക്വയർ എന്താവും എക്സ് സ്ക്വയറിന്റെ ചിഹ്നം മൈനസ് ആണ് അപ്പം മൈനസ് ഇൻടു മൈനസ് എന്തെന്ന് കിട്ടും പ്ലസ് കിട്ടും അപ്പം പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്ത് 525 എന്ന് കിട്ടും ഓക്കെ എന്നിട്ട് ഇതുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക ആദ്യം നമ്മൾ സാധാരണ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്യും ആ എക്സ് സ്ക്വയറാണ് ആദ്യം എഴുതണത് അല്ലേ അപ്പോൾ ഇവിടെ ഈ എക്സ് സ്ക്വയർ ആദ്യം എടുത്ത് എഴുതുക അപ്പം എന്തെന്ന് കിട്ടും എക്സ് സ്ക്വയർ മൈനസ് 50x 50x പിന്നീട് എഴുതുക അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 50x ഈക്വൽ ടു എത്ര എന്ന് കിട്ടും 525 അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി ഇനി ഇത് വേണം നമുക്ക് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം ആ ഇവിടെ ഈ 525 എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെയും വർഗമല്ല അല്ലേ അപ്പോൾ എന്ത് ഉപയോഗിക്കണം ആ നമ്മൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് എക്സിൻ്റെ വില കണ്ടുപിടിക്കാനായിട്ട് സ്ക്വയർ കംപ്ലീഷൻ അല്ലെങ്കിൽ വർഗ തികവ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കണം അപ്പം ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്തപ്പം ഇവിടെ പ്ലസ് ആണ് കിട്ടിയത് അല്ലേ ഇവിടെ എക്സിൻ്റെ ചിഹ്നം എന്ന് പറയുന്ന എക്സിൻ്റെ ഗുണോത്തരത്തിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് കിട്ടിയത് പക്ഷെ ഇവിടെ മൈനസ് ആണുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്താണ് എക്സ് പ്ലസ് ഏ ദ ഹോൾ സ്ക്വയർ അപ്പോൾ അതിന് പകരം ഇവിടെ എന്ത് ചെയ്യണം ആ എക്സ് മൈനസ് ഏ ദ ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലേക്ക് നോക്കണം അല്ലേ അപ്പോൾ ഇവിടെ എക്സ് മൈനസ് ഏ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും ആ എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ അപ്പോൾ ഇവിടെ നോക്കണം ഇവിടെ നേരത്തെ അതേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യണം ഏത് ഒരു ഏതോ ഒരു സംഖ്യ രണ്ട് സൈഡിലും കൂട്ടുമ്പം അതൊരു വർഗമായിട്ട് മാറും പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറും ഓക്കെ അപ്പോൾ അതിനായിട്ട് ആ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി നേരത്തെ എന്താണോ ചെയ്തത് അത് തന്നെ ഇവിടെ ചെയ്യുക അതായത് ഇവിടെ എക്സിൻ്റെ ഗുണോത്തരം അല്ലെങ്കിൽ കോഫിഷ്യൻ്റ് എടുക്കുക എത്രയാണ് ഇവിടെ ആ ഇവിടെ ചിഹ്നത്തോടു കൂടി എടുത്തോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും മൈനസ് 50 അല്ലേ നേരത്തെ പ്ലസ് 50 ഇവിടെ മൈനസ് 50 ഈ മൈനസ് 50 പകുതി എടുക്കുക അല്ലേ അപ്പം മൈനസ് 50 / 2 ഇത്രയും കിട്ടും ആ മൈനസ് 50 പകുതി എന്ന് പറഞ്ഞാൽ മൈനസ് 25 എന്നിട്ട് അതിൻ്റെ വർഗമാണ് കൂട്ടാനുള്ളത് അല്ലേ അതിൻ്റെ സ്ക്വയറാണ് കൂട്ടാനുള്ളത് അപ്പം മൈനസ് 25 ദ ഹോൾ സ്ക്വയർ ആണ് ഇവിടെ രണ്ട് സൈഡിലും ചെയ്യാനുള്ളത് അപ്പോൾ മൈനസ് 25 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും ഒരു മൈനസ് സംഖ്യയുടെ സ്ക്വയർ അല്ലെങ്കിൽ വർഗം കൊടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആകും കാര്യം എന്താണ് മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലസ് ആണ് അപ്പോൾ 25 സ്ക്വയർ എത്രയാണ് ആ 625 അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് വിട്ടുപോയി അതായത് ഇവിടെ ഈ സൈഡിൽ മൈനസ് കൊണ്ട് ഗുണിക്കുമ്പം അപ്പുറ സൈഡിലും എന്ത് ചെയ്യണം മൈനസ് കൊണ്ട് നമ്മൾ ഗുണിക്കണം അല്ലേ അപ്പോൾ ഇവിടെ ഒരു ചിഹ്നം വരും അതായത് ഇവിടെ തൊട്ടാണ് നമ്മൾ മൈനസ് കൊണ്ട് ഗുണിച്ചത് അല്ലേ അപ്പോൾ ഇവിടെ 525 മൈനസ് കൊണ്ട് ഗുണിക്കുമെന്താവും ആ ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു മൈനസ് ഉണ്ട് എന്നാലേ അപ്പുറത്ത് ചെയ്ത് അതേ ക്രിയ തന്നെ ഇപ്പുറത്തും ചെയ്യണം എന്നാലേ ശരിയാവുള്ളൂ അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട് ആ ഓക്കെ ഇനി ബാക്കി എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞ രീതിയിൽ ആ മൈനസ് 25 സ്ക്വയർ എടുത്ത് രണ്ട് സൈഡിലും എന്ത് ചെയ്യണം കൂട്ടണം അപ്പോൾ എങ്ങനെ കിട്ടും അപ്പോൾ ഇങ്ങനെ കിട്ടും എക്സ് സ്ക്വയർ മൈനസ് 50x പ്ലസ് മൈനസ് 25 മൈനസ് 25 ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ കിട്ടും ആ സംഖ്യ 25 സ്ക്വയർ പിന്നീട് കൊടുക്കുക ആ ഒരു ഈ ഒരു രൂപത്തിൽ ആ വേണ്ടിയിട്ടാണ് ഞാൻ മൈനസ് 25 ദ ഹോൾ സ്ക്വയർ എന്ന് തന്നെ എഴുതിയത് അല്ലേ അപ്പോൾ അപ്പുറത്ത് എത്തുന്ന കിട്ടും മൈനസ് 525 പ്ലസ് ആ ഇവിടെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വില കൊടുക്കുക 625 അല്ലേ 25 സ്ക്വയർ എന്ന് വെച്ചാൽ 625 ഓക്കെ ആ ഇനി ഞാൻ പറഞ്ഞു ഇപ്പം ഈ ഇക്വേഷൻ്റെ ഫോർമുല എക്സ് മൈനസ് ഏ ദ ഹോൾ സ്ക്വയർ ഫോർമുല അല്ലേ അവിടെ എക്സ് സ്ക്വയർ ഉണ്ട് ഇവിടെ മൈനസ് 2ax എക്സിൻ്റെ ടൈം മൈനസ് വരുന്നുണ്ട് പിന്നെ അവിടെ ഒരു എ സ്ക്വയറിൻ്റെ സ്ഥാനത്താണ് മൈനസ് 25 ദ ഹോൾ സ്ക്വയർ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം എക്സ് മൈനസ് ഏ ദ ഹോൾ സ്ക്വയർ
അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? ഇവിടെ മൈനസ് വന്നുകൊണ്ട് ആ ഇവിടെ ഏരിയ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആ ഇവിടെ ഇതിൻ്റെ എക്സ് സ്ക്വയറിൻ്റെ, അതായത് എക്സിൻ്റെ ഗുണോത്തരം അല്ലെങ്കിൽ കോഎഫിഷ്യൻറ്റ്, അത് എത്രയാണ്? മൈനസ് 50. അതിൻ്റെ പകുതിയാണ് ഇവിടെ ഏരിയ സ്ഥാനത്ത് വരാനുള്ളത്. അതായത് മൈനസ് 50 പകുതി എന്ന് പറഞ്ഞാൽ മൈനസ് 25 അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം ഇതിനാ? എക്സ് മൈനസ് 25 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇനി ഇവിടെ നോക്കിയാണ് മൈനസ് 625 മൈനസ് 525 പ്ലസ് 625 അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് പോസിറ്റീവ് എഴുതാം, 625 അല്ലേ. 625 മൈനസ് 525, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100. ഇപ്പോൾ 100 എഴുതി അല്ലേ. അപ്പോൾ എക്സ് മൈനസ് 25 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? ആ 100 കിട്ടി അല്ലേ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒരു പൂർണ്ണവർഗ്ഗം ആയിട്ടുണ്ട് അല്ലേ. 100 എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗ്ഗമാണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇനി ബാക്കി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതായത് എക്സ് മൈനസ് 25 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 100 എന്ന് നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് എക്സ് മൈനസ് 25 കാണാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം, വർഗ്ഗമൂലം എടുക്കണം. അപ്പോൾ എന്തെന്ന് കിട്ടും? അപ്പോൾ ഈ സ്ക്വയർ അങ്ങ് പോവും. എക്സ് മൈനസ് 25 ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ആ റൂട്ട് 100 എന്ന് കിട്ടും. ഇവിടെ റൂട്ട് 100 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 10 എടുക്കാം. പക്ഷേ ഇവിടെ ഒരു ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് അതിൻ്റെ വശങ്ങൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് പ്ലസ് 10 എടുത്താൽ മതി. അപ്പോൾ എന്തെന്ന് കിട്ടും? എക്സ് മൈനസ് 25 ഈക്വൽ ടു 10 എന്ന് കിട്ടും, പ്ലസ് 10 എന്ന് കിട്ടും. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ ഈ മൈനസ് 25 സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ എന്തെന്ന് കിട്ടും? 10 പ്ലസ് 25. അപ്പോൾ എന്തെന്ന് കിട്ടും? ആ എക്സിൻ്റെ വില 35 നീട്ടി അല്ലേ. എക്സിൻ്റെ വില 35 നീട്ടി. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? എക്സ് ആയിട്ട് എടുത്ത എന്താണ്? ആ ഇവിടുത്തെ ബ്രെഡ്ത്ത് ആണ് എടുത്തേക്കുന്നത്, എക്സ് ആയിട്ട് വീതിയാണ് എക്സ് ആയിട്ട് എടുത്തേക്കണം. അപ്പോൾ വീതിയാണ് കിട്ടിയത് 35. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? ആ നീളം കണ്ടുപിടിക്കാം. നീളം എടുത്തേക്കുന്നത് എന്താണ്? 50 - x അല്ലേ. അപ്പം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത് 35 മീറ്റർ. ഇനി ലെങ്ത് അല്ലെങ്കിൽ നീളം എന്ന് പറയുന്നത് 50 - x ആണ്. അപ്പോൾ 50 - 35 50 - 35 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 15 എന്ന് കിട്ടും. അപ്പോൾ 15 മീറ്റർ. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് ഇവിടുത്തെ നീളവും വീതിയും കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 86 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അതിങ്ങനെയാണ്, 1 added to the product of 2 consecutive even numbers ഗീസ് 289 വാട്ട് ആർ ദ നമ്പേഴ്സ്? അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 289 കിട്ടും, സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് 2 consecutive even numbers അതായത് തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകൾ, അപ്പോൾ അവയുടെ ഗുണനഫലം അല്ലെങ്കിൽ പ്രോഡക്റ്റിനോട് കൂടി 1 കൂട്ടിക്കഴിഞ്ഞാൽ 29 കിട്ടുമെന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സംഖ്യകൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കറിയാം കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? ഉദാഹരണത്തിന് ഇപ്പോൾ 2 എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇരട്ട സംഖ്യ 4 എടുത്തു കഴിഞ്ഞാൽ 6 എന്ന് പറഞ്ഞാൽ എപ്പോഴും അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 2 രണ്ട് കൂട്ടിക്കൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളല്ല ഇരട്ട സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ നമ്മളെടുത്തത് എങ്ങനെയാണ്? എക്സും എക്സ് പ്ലസ് 2 ആണ് അല്ലേ. 1 എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 2 കൂട്ടിയാലേ അടുത്ത ഇരട്ട സംഖ്യ അല്ലെങ്കിൽ ഈവൻ നമ്പർ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എക്സും എക്സ് പ്ലസ് 2 എന്ന് എടുത്തത്. ഇനി നമ്മുടെ ഇക്വേഷൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ക്വസ്റ്റ്യൻ തന്നേക്കണം നോക്കണം അല്ലേ. അതായത് അവയുടെ ഗുണനഫലം, അതാണ് ഞാൻ പ്രോഡക്റ്റാണ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതിയേക്കുന്നത് അല്ലേ. അതാണ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ബ്രാക്കറ്റ് കൊടുക്കണം അല്ലെങ്കിൽ തെറ്റാണ്. ആ ഇനി പ്ലസ് 1, അതിനോട് 1 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 289 കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഇക്വേഷൻ അല്ലേ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? നേരത്തെ കണക്ക് ബ്രാക്കറ്റിന് ഉള്ളിൽ ഉള്ളതിനെ പുറത്തുള്ളതുകൊണ്ട് ഗുണിച്ച് എഴുതണം അല്ലേ. അപ്പോൾ ഇവിടെ ഈ എക്സും എക്സും കൂടെ ഗുണിച്ചാൽ എന്തെന്ന് കിട്ടും? എക്സ് സ്ക്വയർ എന്ന് കിട്ടും പ്ലസ്. ഇനി ഇവിടുത്തെ ചിഹ്നം എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് ആണ്. ഇനി എക്സിനെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്തെന്ന് കിട്ടും? 2x എന്ന് കിട്ടും. ഇനി അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ബ്രാക്കറ്റിൻ്റെ വെളിയിലുള്ളത് ഒരു ഇവിടെ ഒരു പ്ലസ് 1 ഉണ്ട് അല്ലേ. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 289. ഓക്കെ. ഇനി
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം ഇവിടെ വർഗം പൂർത്തിയാക്കൽ മെത്തേഡ് ചെയ്യണമെന്ന് നോക്കണം അല്ലേ. അപ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും അത് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ എഴുതിയ രണ്ട് ഇക്വേഷനും വ്യത്യസ്തമായിട്ട് ഇവിടെ ഈ എക്സ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ടേം കൂടെ വരുന്നുണ്ട് അല്ലേ, ഇവിടെ ഒരു പ്ലസ് വൺ ഉണ്ട് അല്ലേ. അതായത് അവിടെ വരും കണക്ക്, അതായത് ഈ ഒരു ഇക്വേഷനിൽ എ സ്ക്വയർ വരും കണക്ക് ഒരു ടേം ഇവിടെ ഉണ്ട് അല്ലേ. അതുകണക്ക് തന്നെ അപ്പുറത്ത് 289 എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗ്ഗ സംഖ്യയാണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ വർഗം പൂർത്തിയാക്കൽ മെത്തേഡ് നടത്തേണ്ട കാര്യമില്ല. കാര്യം എന്താണ്, ആ ഇവിടെ ഒരു ടേം ഉണ്ട്. ഈ ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒന്നിൻ്റെ സ്ക്വയർ ആണ് ഒന്നെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഇത് കൂടെ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ്, ഈ ഒന്നിനെ നമുക്ക് എന്തെന്ന് ഇതാ ഒന്നിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പം ഒന്നിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും എത്ര തന്നെയാണ്, ഒന്ന് തന്നെയാണ്. ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 289 എന്ന് കിട്ടും. അപ്പം നമുക്ക് ഇവിടെ വർഗം പൂർത്തിയാക്കൽ മെത്തേഡ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇവിടെ ചെയ്യുന്നെങ്കിൽ ഏതാണ് ആഡ് ചെയ്യാനുള്ളത്, ആ ഇവിടെ എക്സ് അല്ലേ, ആ എക്സിൻ്റെ ഗുണോത്തരം അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് 2 അല്ലേ, ആ 2 പകുതിയാണ് എത്ര, 1. ആ 1 സ്ക്വയർ 1 തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ കൂട്ടാനുള്ള 1 തന്നെ ആയിരുന്നു. അപ്പോൾ അതിവിടെ ആൾറെഡി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അതിന് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ ഡയറക്റ്റ് എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് ബൈ ഏതാ ഹോൾ സ്ക്വയർ ഫോമിൽ എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് ഇവിടെ ഉണ്ട്, എ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്, ആ 1 അല്ലേ. അപ്പോൾ എന്തെന്ന് എഴുതാം, എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, അതാണ് 289. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം അല്ലേ. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സ്ക്വയർ അങ്ങ് പോകും. അപ്പം എന്തെന്ന് കിട്ടും, എക്സ് പ്ലസ് 1 കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു എന്തെന്ന് കിട്ടും, ആ റൂട്ട് 289 കിട്ടും, റൂട്ട് 289. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സംഖ്യകളാവുകൊണ്ട് പ്ലസ് കൊടുക്കാം മൈനസ് കൊടുക്കാം. അതുകൊണ്ട് തന്നെ 289 റൂട്ട് പ്ലസ് ഓർ മൈനസ് 17 എന്ന് കൊടുക്കാം. ഇനി പ്ലസ് 17 മൈനസ് 17 ചെയ്യണം അല്ലേ. അതായത് ഇവിടെ കിട്ടിയേക്കുന്ന എക്സ് പ്ലസ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 17 അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 1 ഈക്വൽ ടു പ്ലസ് 17 ചെയ്യാം അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു പ്ലസ് 17. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 17, ഈ പ്ലസ് 1 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 1 ആവും. 17 മൈനസ് 1 16 എന്നിട്ടു. ഓക്കെ, ഇനി മൈനസ് ഇട്ട് ചെയ്താലാ എക്സ് പ്ലസ് 1 ഈക്വൽ ടു മൈനസ് 17. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് 17, ഈ പ്ലസ് 1 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. മൈനസ് 17 മൈനസ് 1, 2 മൈനസ് 1 കൂട്ടിയിട്ട് മൈനസ് കൊടുക്കണം, മൈനസ് 18 അല്ലേ. അപ്പോൾ നമുക്ക് എക്സിന് 2 വില കിട്ടി. അപ്പോൾ ഈ 2 വിലയെ നമുക്ക് എടുക്കാം സംഖ്യ ആവുകൊണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എക്സിൻ്റെ വില 16 എടുക്കണമെങ്കിൽ സംഖ്യകൾ എങ്ങനെ വരും, സംഖ്യകൾ 16 2 കൂട്ടുമ്പോൾ 18 കിട്ടും. അതായത് സംഖ്യകൾ എങ്ങനെയാണ് എടുത്തേക്കണേ, എക്സും എക്സ് പ്ലസ് 2 എന്നാണ്. അപ്പോൾ 1 16 മറ്റേത് 18 അല്ലേ. ഇനി തിരിച്ചാണെങ്കിലാ ഇവിടെ മൈനസ് 18 എടുത്ത് അല്ലേ. അപ്പം എക്സിൻ്റെ വില മൈനസ് 18 ആണെങ്കിലാ ആ മൈനസ് 18 കൂടെ 2 കൂട്ടണം അല്ലേ. അപ്പോൾ എന്തെന്ന് കിട്ടും, ആ 16 കിട്ടും, മൈനസ് 16 കിട്ടും. ഓക്കെ, ഇപ്പോൾ സംഖ്യകൾ ഇങ്ങനെ കിട്ടും, ഒന്നിൽ 16 18 അല്ലെങ്കിൽ മൈനസ് 18 മൈനസ് 16. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 9 ആഡഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് 2 കൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ഗീവ്സ് 729, വാട്ട് ആർ ദ നമ്പേഴ്സ്. 6 അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങളുടെ ഗുണനഫലത്തിൻ്റെ കൂടെ 9 കൂട്ടിയാൽ 729 കിട്ടും, സംഖ്യകൾ ഏതൊക്കെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് 6 തുടർച്ചയായിട്ടുള്ള മൾട്ടിപ്പിൾസ്, അതായത് 2 കൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6, അതിൻ്റെ കൂടെ 9 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, 729 കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 6 ആദ്യത്തെ ഗുണിതം നമ്മൾ എക്സ് എന്നെടുത്തു അല്ലേ. രണ്ടാമത്തെ ഗുണിതം തുടർച്ചയായിട്ടുള്ള ഗുണിതമാണ്, കൺസിക്യൂട്ടീവ് മൾട്ടിപ്പിളാണ്. അപ്പം രണ്ടാമത്തെ ഗുണിതം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെക്കൻഡ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ഗുണിതം എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് പ്ലസ് 6. കാര്യം എന്താണ്, 6 വീതം കൂടിക്കൂടി പോയണ്. അതായത് ഇപ്പം 6 എടുത്തു കഴിഞ്ഞാൽ അടുത്ത കൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ഏതായിരിക്കും, തുടർച്ചയായിട്ടുള്ള അടുത്ത ഗുണിതം ഏതായിരിക്കും, 12. കാര്യം എന്താണ്, 6 കൂട്ടും. ഈ 12 എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ 6 കൂട്ടി 18. അപ്പം അങ്ങനെയാണ്, 6 ഇവ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ്. അതുകൊണ്ടാണ് ഒരെണ്ണം എക്സ് എന്നിരുന്നു, അടുത്തത് എക്സ് പ്ലസ് 6 എന്ന് ഞാൻ എടുത്തത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇത് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6, അവയുടെ പ്രോഡക്റ്റിലെയും ഗുണനം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 പ്ലസ് 9 കൂട്ടണം അല്ലേ, 9 ആഡ് ചെയ്യണം.
equal to 729. Now, this is solve the equation. Now, this is solve the equation. Now, this is the bracket open. This is the x. That is the same thing. Now, x into x is x square. X square plus. This is the plus. This plus. This is x into 6. This is 6x. Plus, if you have 9, you will have 9, that is equal to 729. So, if you have a square completion, you will have a square completion. If you have a value of x square, x into x, then you will have a value of x. Plus 9. So, if you have x square, a square. So, if x plus a the whole square, x square plus 2ax plus a square. So, if a square is one term here, right? So, how do you arrange this? X square plus 6x plus 2ax plus a square. This 9 is 3 square, right? So, 3 square is equal to 729. So, now, this is a time. Now, we have to do the same thing. Now, we have to do the same thing. We have to do square completion. We have to do the same thing. Now, that's why we have to do the x plus a formula. Now, we have to do the same thing. We have to do the same thing. We have to do the same thing. Now, we have to do the same x plus 3 the whole square equal to 729. Okay, ini nayar tanah ke enna, amal solve ye nam, le. Pem, ini deh endi ena root adukanam. Apam, a square angu bo, apam x plus 3 equal to root 729. Root 729 orangnya, dana 27 inja square ana, apam plus or minus 27. Kajim, buat sanggial orang, sanggial aido orang deh endi enam, ah. Mungkin plus atau minus itu kan betul. Apam plus or minus 27. Ni tu nayar tanah ke je enam, plus 27 itu minus 27 je enam. Ini buat je im bam. We get x plus 3 equal to plus 27. Okay. We get x equal to this plus 3 sum. Minus 3. Now, 27 minus 3 equal to 24. Now, we get 24. Now, we get 24. Now, we get 24. Now, we get 24. That's 24. Now, we get 24. Now, we get 24. Now, we get 24. Panganan yang guna dengan ada kau rum multiple se 24 itu 50 mari. Ini minus itu jadi apa? X plus 3 equal to minus 27. Alah, apa x equal to mana itu? Ah, minus 27. I plus 3 apa tu? Minus 3 awal. Alah, apa minus 27 minus 3. Noranya minus 50. Apa minus 50 itu? Anganan yang sengi lada kiri kim? Ah, first multiple minus 50. Second line itu ada 6 root anam. Tapi ini negatifan orang ibum. Minus 50 plus 6. Dengar ini. Ah, 6 minus 50 diri ceri di itu. Di ah minus 24 itu. Alah, 50 4 orang saja 24 minus orang kan. Walaupun ini jenama. Tapi minus 24 anak kita nanti. Okay. Tapi ini minus 50 minus 24. Ini orang ini 24 50. Tapi ini ni cegi mana. Oh.